നമുക്കറിയാം, പ്രവാസ ലോകത്ത് ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ തീവ്രമായ സമ്മർ ഹീറ്റിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വേനൽക്കാലത്തുള്ള പലതരത്തിലുള്ള അസുഖങ്ങളും കൂടിക്കൊണ്ടു വരികയാണ്. വേനൽക്കാല രോഗങ്ങളായ മൂത്രക്കല്ല്, മൂത്രാശയ രോഗങ്ങളായ മൂത്രത്തി പഴുപ്പ്, ത്വക്ക് രോഗങ്ങളായിട്ടുള്ള ചൂടുകുരു, ചിക്കൻ പോക്സ്, കണ്ണിൻ്റെ അസുഖങ്ങളായിട്ടുള്ള ചെങ്കണ്ണ്, കോമൺലി കാണപ്പെടുന്ന കണ്ണിൻ്റെ ഡ്രൈനസ്, അതുപോലെ മൈഗ്രെയിന്, സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള രോഗാവസ്ഥകളൊക്കെ കൂടുതൽ കാണുന്ന ഒരു സമയമാണ് വേനൽക്കാലം. അതുപോലെ തന്നെ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രെസ്, ഇത് കൂടുതൽ കാണുന്നത് വെയിലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന വർക്കേഴ്സിലാണ്. അപ്പൊ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രോഗാവസ്ഥകളെയും നമുക്ക് വേനൽക്കാലത്ത് തടയാൻ ചില മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതായത് മാക്സിമം 11 മണിയുടെയും 3 മണിയുടെയും ഇടയിലുള്ള സമയത്ത് പുറത്തു പോകാതിരിക്കുക, അഥവാ പോവുകയാണെങ്കിൽ തന്നെ SPF മോർ ദാൻ 15 ഉള്ള ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിലും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് കിഡ് സേഫ് ആയിട്ടുള്ള സൺസ്ക്രീൻ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അത് അത്യാവശ്യം മുന്നേ കുടിച്ചിരുന്നത് പോലെയല്ല, ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കേണ്ടതുണ്ട്. അതുമൂലം നമുക്ക് പ്രത്യേകിച്ച് ലേഡീസിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കോമൺലി കാണുന്ന ഒരു അസുഖമാണ്. അത്തരം അസുഖങ്ങളെയും നീർജലീകരണത്തെയും ഒക്കെ തടയാൻ സാധിക്കും. പിന്നെ ഓറഞ്ച്, മുസംബി, തണ്ണിമത്തൻ, ക്യാരറ്റ്, കുക്കുംബർ, വെള്ളരി, അതുപോലെയുള്ള വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാക്സിമം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ജങ്ക് ഫുഡ്സും റെസ്റ്റോറൻറ്റ് ഫുഡ്സും മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഫുഡ് ബോൺ ആൻഡ് വാട്ടർ ബോൺ ഡിസീസസ് ഇപ്പോൾ കൂടുതലായിട്ട് സമ്മർ സീസണിലാണ് കാണുന്നത്. ലൈക്ക് ഹെപ്പറ്റൈറ്റിസ്, ഫുഡ് പോയ്സണിങ്, ടൈഫോയിഡ്, അങ്ങനെയുള്ള കണ്ടീജിയസ് ആയിട്ടുള്ള ഡിസീസസ് സ്പ്രെഡ് ആവാനുള്ള ഒരു സീസൺ കൂടിയാണ് സമ്മർ സീസൺ. അതുകൊണ്ട് മാക്സിമം ഈറ്റ് ഔട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ വസ്ത്രധാരണത്തിനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് പകൽ സമയത്ത്. അതുമൂലം ഡാർക്ക് കളേർഡ് ഡ്രസ്സസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് സൺലൈറ്റിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാനും കൂടുതൽ നമുക്ക് ചൂട് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അത് കാരണം ലൈറ്റ് കളേർഡ് ഡ്രസ്സസ് വേണം പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാൻ. സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്സസറീസ് ആണ് സൺഗ്ലാസസ്, ഹാറ്റ്സ്, ക്യാപ്സ്, അതുപോലെ കുട ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ. പിന്നെ ചായ, കാപ്പി, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള പാനീയങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം. പകരം വെള്ളം നന്നായി കുടിക്കുക. കരിക്കൻ വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്, അതുപോലെ സൗദിയിൽ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് ലെബൻ, അതും നല്ലതാണ്. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് വീക്ക്നെസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഉപ്പിട്ടിട്ടുള്ള കഞ്ഞിവെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വീട്ടിൽ തന്നെ നല്ല വെയിൽ കൊണ്ടുള്ള ക്ഷീണം വല്ലാണ്ട് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കൊടുക്കാവുന്നതാണ് ORS. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 11 മണിയുടെയും 3 മണിയുടെയും ഇടയിലുള്ള വെളിയിലേക്കുള്ള പോക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് പൊള്ളലേൽക്കാനും അതുപോലെ ഹീറ്റ് സ്ട്രെസ്, ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള സീരിയസ് കണ്ടീഷൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പുറത്ത് പോയി തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാക്സിമം സോപ്പിട്ട് തന്നെ ചെയ്യുക. അതുമൂലം നമുക്ക് ഈ ചിക്കൻ പോക്സ്, അതുപോലെ കൺജങ്ക്റ്റിവൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ തടയാൻ സാധിക്കും. പുറത്തു പോയി ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും 2 തവണ, അതുപോലെ കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ച് വരുമ്പോഴും 2 തവണ ഡെയിലി കുളിക്കാൻ ശ്രദ്ധിക്കുക. മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോപ്പ് ഉപയോഗിക്കുക. ഇത് ശരീരത്തിൻ്റെ ചൂടിനെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം ചൂടിനെ കുറയ്ക്കാനും ചൂട് കാരണമുണ്ടാവുന്ന രോഗാവസ്ഥകളെ തടയാനും സാധിക്കും.